ഗോവയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അഞ്ജന ഹരീഷ് ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിൽ ദുരൂഹത എന്നാരോപിച്ച് അഞ്ജനയുടെ ബന്ധുക്കൾ കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന അഞ്ജനയെ കഴിഞ്ഞ മെയ് 13 ഗോവയിലെ ഒരു റിസോർട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ ഇടത് സംഘടനകളിലടക്കം സജീവ പ്രവർത്തകയായിരുന്ന അഞ്ജന ഏറെ കാലമായി വീട്ടിൽ നിന്ന് അകന്ന് കഴിയുകയായിരുന്നു. താമസ സ്ഥലത്തിന് 10 മീറ്റർ അകലെയാണ് അഞ്ജനയെ കഴുത്തിൽ കയർ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അഞ്ജന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അഞ്ജനയുടെ കൂട്ടുകാർ തന്നെയാണ് അഞ്ജനയുടെ മരണത്തിന് പിന്നിൽ എന്നാണ് അഞ്ജനയുടെ അമ്മ മിനി ഉറച്ച് വിശ്വസിക്കുന്നത്. ഗോവയിലുണ്ടായിരുന്ന കാര്യം മരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് മിനി അറിയുന്നത്. 4 കൂട്ടുകാരാണ് അഞ്ജനയുടെ മരണത്തിന് പിന്നിലെന്നും മിനി ആരോപിക്കുന്നു. താമസിച്ച റിസോർട്ടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ബന്ധുക്കളെ ഗോവ പോലീസ് അറിയിച്ചത്. കണ്ണൂർ ബ്രണ്ണൻ കോളേജിൽ 2 വർഷം പഠിക്കുന്നതിനിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് പുതിയ കൂട്ടുകെട്ടുകൾ അഞ്ജനയ്ക്ക് ഉണ്ടാകുന്നത്. സ്ഥിരമായി വീട്ടിൽ വരികയും അമ്മയെ വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്ന അഞ്ജന പെട്ടെന്ന് അകൽച്ച കാണിച്ചു തുടങ്ങിയപ്പോഴാണ് അമ്മയ്ക്ക് സംശയം തോന്നിയത്. അഞ്ജനയുടെ ചെയ്തികളിൽ സംശയം തോന്നിയ കുടുംബം അഞ്ജനയെ ബലമായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടപ്പോൾ അഞ്ജനയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പരിശോധനയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി എന്ന് കണ്ടതിനാൽ ചികിത്സയൊക്കെ ചെയ്തിരുന്നു. അഞ്ജനയ്ക്ക് അച്ഛനില്ല, അമ്മ മാത്രമാണ് അഞ്ജനയ്ക്കുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുള്ള കുടുംബമാണ് അഞ്ജനയുടേത്. അതുകൊണ്ട് തന്നെ വായ്പ എടുത്താണ് മകളുടെ ചികിത്സാ ചെലവുകൾ ഈ അമ്മ കണ്ടെത്തിയത്. ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ കഴിഞ്ഞിരുന്ന അഞ്ജനയെ കൂട്ടുകാരികൾ തന്നെയാണ് തിരിച്ച് ഗോവയിലേക്ക് വിളിച്ചത്. ഗോവയിലേക്ക് തിരിച്ചുപോയ അഞ്ജനയുടെ ഫോൺ കോളുകൾ മാത്രമാണ് പിന്നീട് വന്നിട്ടുള്ളതെന്ന് അമ്മ പറയുന്നു. എന്നാൽ മരിക്കുന്നതിന് 2 ദിവസം മുൻപ് അമ്മ മിനിയെ വിളിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരണമെന്നും അഞ്ജന പറഞ്ഞിരുന്നു. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ തനിക്ക് വീണ്ടും ജീവിക്കണം എന്ന ആഗ്രഹം അഞ്ജന പറയുകയും ചെയ്തു എന്നാണ് മിനി പറയുന്നത്. തിരിച്ച് പഴയതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച അഞ്ജന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് അഞ്ജനയുടെ അമ്മ മിനി വിശ്വസിക്കുന്നത്. കൂട്ടുകാർ കാരണമാണ് തന്നിൽ നിന്നും തൻ്റെ കുടുംബത്തിൽ നിന്നും മകൾ അകന്നു കഴിയുന്നതെന്ന് കാണിച്ച് 4 മുൻപ് അഞ്ജനയുടെ കുടുംബം ഹോസ്ദുർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് കോടതിയിലെത്തിയിരുന്നു. പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരം അഞ്ജനയെ കൂട്ടുകാർക്കൊപ്പം അയക്കാൻ കോടതി തീരുമാനിക്കുകയാണ് ചെയ്തത്. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് കാണിച്ച് കുടുംബം കാഞ്ഞങ്ങാട് DYSP പരാതി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.